ഒഴിപ്പിക്കലിനെതിരെ വീണ്ടും സിപിഎം രംഗത്ത് വന്നിട്ടുണ്ട്. കയ്യേറ്റ പട്ടികയിൽ സാധാരണക്കാരെ ഉൾപ്പെടുത്തരുതെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. മൂന്നാറിൽ 17 വൻകിട കയ്യേറ്റങ്ങളുണ്ട്. കോൺഗ്രസ് നേതാക്കളായ ബാബു കുര്യാക്കോസ്, പി പി തങ്കച്ചൻ, എ കെ മണി എന്നിവരുടെ ഭൂമിയും എന്നിവരും ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും സി വി വർഗീസ് പറഞ്ഞു. വർഗീസിന്റെ പ്രതികരണം കേൾക്കാൻ ശേഷം സുബിൻ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം സി വി വർഗീസിന്റെ പ്രതികരണത്തിലേക്ക്. എസ്, സി വി വർഗീസിന്റെ പ്രതികരണത്തിലേക്ക് വരാൻ മുമ്പ് സുബിൻ ചേർന്നുള്ള സുബിൻ, റവന്യൂ മന്ത്രി പറയുന്നത് സിപിഎമ്മും സിപിഎം തമ്മിൽ തർക്കങ്ങളൊന്നുമില്ല, ഒഴിപ്പിക്കൽ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമെന്നാൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറയുന്നത് ഒഴിപ്പിക്കൽ ഇന്നലെ മാത്രം നടന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന നടപടിയാണ്, ഇനി അത്തരം നടപടികൾ ഉണ്ടാകില്ല എന്ന്. പരസ്പരം വെല്ലുവിളിച്ച് ഇരുമുന്നണികൾ മുന്നോട്ട് പോകുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന കളക്ടറും പറയുന്നു. ഏത് രീതിയിലാണ് ഇനി ഇത് മുന്നോട്ട് പോകുക? പ്രധാനമായും ഉമേഷ്, ഇപ്പോഴും ഈ സിപിഐഎം സിപിഐ ആ ഒരു അഭിപ്രായ ഭിന്നത അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു ഒരു കാര്യം തന്നെയാണെന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഇന്നത്തെ റവന്യൂ മന്ത്രിയുടെ പ്രതികരണവും അതുപോലെ തന്നെ സി വർഗീസിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എല്ലാവിധ കയ്യേറ്റങ്ങൾക്കെതിരെയും നിയമ നടപടിയുമായി മുമ്പോട്ട് പോകും അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയതെങ്കിൽ വിവിധമായ അഭിപ്രായമാണ് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞത്. അതായത് വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനോട് എതിർപ്പില്ല, പക്ഷേ ചെറുകിടക്കാരായ ആളുകളെ ഒഴിപ്പിക്കുന്ന ആ ഒരു നടപടിയിലേക്ക് കടന്നാൽ അതിനെതിരെ പ്രതികരിക്കും, അതിനെതിരെ പ്രതികരണം ഉണ്ടാകുമെന്ന തരത്തിലാണ് സി വർഗീസിന്റെ പ്രതികരണം എന്നുണ്ടായത്. പ്രധാനമായും ഈ ചെറിയ സ്ഥലങ്ങളിൽ തെന്റ് കെട്ടി അല്ലെങ്കിൽ ചെറിയ കുടിലുകൾ കെട്ടി താമസിക്കുന്നവർ അല്ലെങ്കിൽ ചെറിയ വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളുകൾ ഇത്തരക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വൻകിട കയ്യേറ്റങ്ങൾ പ്രധാനമായും മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് 17 കയ്യേറ്റങ്ങളുണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കളുടെ കയ്യേറ്റമാണ് മുഖ്യമായും ഉള്ളത്. ആ കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഒഴിപ്പിക്കണം, അക്കൂടത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ഈ നിലവിലെ ഈ ഒരു സാഹചര്യം, അതായത് സാധാരണക്കാരായ ആളുകളുടെ കൃഷിയിടങ്ങൾ ഒഴിപ്പിക്കാനുള്ള ആ ഒരു നീക്കം അതിനെ ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്നും പറഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് പ്രകാരം ചെറിയ കയ്യേറ്റങ്ങൾ മുതൽ വലിയ കയ്യേറ്റങ്ങൾ വരെയുണ്ട്. അതായത് 5 സെന്റ് മുതൽ വൻകിട കയ്യേറ്റങ്ങൾ, 5 സെന്റിൽ ആരംഭിച്ച വൻകിട കയ്യേറ്റങ്ങളിലേക്ക് പോകുന്ന വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ വരെയുണ്ട്. ഈ കയ്യേറ്റങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും തന്നെ ഒഴിപ്പിക്കുമെന്നുള്ളൊരു നിലപാടാണ് ഈ സിപിഐ അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയും റവന്യൂ വിഭാഗവും സ്വീകരിക്കുന്നതെങ്കിൽ വിഭിന്നമായ നിലപാടിലേക്ക് ജില്ലാ നേതൃത്വം എത്തുന്നു, സിപിഐയും ജില്ലാ നേതൃത്വം എത്തുന്നു. ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇരുപക്ഷവും തമ്മിൽ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു നടപടികൾ, അതായത് ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വിഭാഗം രംഗത്തെത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പ്രധാനമായും ഇന്നലെ ചിന്നക്കനാൽ മേഖലയിൽ ആ ഒരു ഒഴിപ്പിക്കൽ നടപടി നടന്നപ്പോൾ തന്നെ പ്രതിഷേധവുമായി ജനങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം ആ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച് സിംഗകണ്ഠ മേഖല കേന്ദ്രീകരിച്ച് ആണെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. അത്തരം പ്രതിഷേധങ്ങളൊന്നുമില്ല. റവന്യൂ മന്ത്രി പറയുന്നത് എം എം മണി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളെ മാധ്യമങ്ങൾ അങ്ങനെ പ്രകോപിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രതികരണം വരുന്നത്, അല്ലാതെ മൂന്നാറിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന എം എം മണിയുടെ അഭിപ്രായ ഭിന്നത ആ ഒരു കാര്യത്തിലാണ് ആ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന് വിഭിന്നമായി നമ്മൾ ഇന്നലെ തന്നെ മാധ്യമങ്ങൾ പുറത്തു വിട്ടിരുന്നു ഇത്തരത്തിലുള്ള അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു ജനകീയ പ്രതിഷേധം, അതായത് ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാതെ അവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ് ഇത്തരത്തിലുള്ള റവന്യൂ നടപടിക്കെതിരെ രംഗത്തെത്തിയതും പ്രതിഷേധിച്ചതും. അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, അതായത് ഈ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച് ഇന്നലെ നമുക്കറിയാം ഒരു കൃഷിയിടമാണ് ഒഴിപ്പിച്ചത്, 5 ഏക്കറോളം വരുന്ന ആ ഒരു കൃഷിയിടമാണ് ഒഴിപ്പിച്ചത്. അത് അവർ പറയുന്നത് 60 വർഷത്തോളമായി ആ ഒരു അവിടെ ഒരു കൃഷി നടന്നിരുന്ന ഒരു സ്ഥലമാണ്, അത് ഒരിക്കലും ഒരു കയ്യേറ്റമല്ല, അത് കുടിയേറ്റമാണ്, കുടിയേറ്റക്കാരനായിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് നിലവിൽ ആ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ളയാൾ ടിജു എന്ന് പറയുന്നയാൾ ഒരു 3 ആൾ, അതായത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്ഥലമാണ്, 23 വർഷം മുമ്പ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ ഞാൻ എങ്ങനെ കയ്യേറ്റക്കാരനാകുമെന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഈ സ്ഥലം
അത്യധികമായ സ്ഥലങ്ങൾക്കൊന്നും കൈവശരേഖ പട്ടയമോ മറ്റ് നടപടിക്രമങ്ങളൊന്നും ലഭിച്ചിട്ടില്ല സമാനമായ ഒരു സാഹചര്യം ആ ഒരു പ്രദേശത്തെ ആളുകൾക്കെല്ലാം തന്നെ ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സമര രംഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ ഒഴിപ്പിക്കപ്പെടേണ്ടതായി വരും അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒഴിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത ചോദിച്ചോട്ടെ ഈ പട്ടികയിലുള്ളത് മുഴുവൻ കൃഷിയിടങ്ങളാണോ അതല്ലെങ്കിൽ റിസോർട്ട് മാഫിയ പോലെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ കയ്യേറ്റങ്ങളുണ്ടോ തീർച്ചയായും ഇത്തരത്തിൽ വലിയ വൻകിട കയ്യേറ്റങ്ങളും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുണ്ട് അതായത് മൂന്നാറിന്റെ ചിന്നക്കനാൽ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ചുണ്ട് ഈ ചെറിയ കയ്യേറ്റങ്ങൾ മുതൽ വൻകിട കയ്യേറ്റങ്ങൾ വരെ വലിയ വൻ റിസോർട്ടുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടുള്ളത് പക്ഷേ ഈ പ്രതിഷേധം ഉയരുന്നതിൻ്റെ മറ്റൊരു കാരണം എന്നുള്ളത് ഈ വൻകിടക്കാരിലേക്ക് പോകാതെ സാധാരണക്കാരായ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു നടപടിക്രമങ്ങൾ എത്തിയതിലാണ് വലിയ പ്രതിഷേധമുള്ളത് പക്ഷേ ഈ വൻകിടക്കാരിലേക്ക് ഇതുവരെ കടക്കാൻ ഈ ഒരു ദൗത്യ സംഘത്തിനോ ജില്ലാ ഭരണകൂടമോ റവന്യൂ വകുപ്പോ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി അടക്കം ആവർത്തിക്കുന്നു വൻകിടക്കാരിലേക്ക് പോകുമെന്ന് ആവർത്തിക്കുന്നു പക്ഷേ അതിലേക്ക് പോകാൻ ഉതകുന്ന നടപടികളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വരും ദിവസങ്ങളിൽ അത്തരം വൻകിടക്കാരിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദവും നോക്കിക്കാണേണ്ടതാണ് അതായത് വൻകിടക്കാരിലേക്ക് പോകുമ്പോൾ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഈ ഒരു ദൗത്യ സംഘത്തിനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടമ്പകൾ കടന്നു വേണം ഈ ദൗത്യ സംഘത്തിന് മുമ്പോട്ടേക്ക് പോകാൻ അത് എത്രത്തോളം ഫലവത്താകും അല്ലെങ്കിൽ ഈ വൻകിടക്കാരിലേക്ക് എത്തുമ്പോൾ ഈ ചെറുകിടക്കാരായിട്ടുള്ള കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതുപോലെ വൻകിടക്കാരെ ഒഴിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതെല്ലാം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് എന്തായാലും 24-ാം തീയതി ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ ഓൺലൈനായി അവിടെ എത്തുന്നുണ്ട് അതായത് ഓൺലൈനായി ഈ വാദമുഖങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് പ്രധാനമായും ഈ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അത് അവർ അവിടെ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വൻകിട റിസോർട്ടുകൾ അടക്കമുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ വൻകിട കയ്യേറ്റം നടന്ന സ്ഥലങ്ങളിൽ ഉടമകൾ കയ്യേറ്റക്കാർ ഈ ഒരു കോടതി വ്യവഹാരത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരു നടപടിക്രമങ്ങൾ വൈകാനുള്ള ഒരു സാധ്യതയാണുള്ളത് അതായത് കോടതി നടപടികൾ ഏത് തരത്തിൽ പൂർത്തിയാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ നിലവിലെ സ്ഥലത്തെന്ന് പരിശോധിച്ച ശേഷം കോടതിയുടെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കടക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ ഇനിയും താമസം വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്തായാലും ഈ ഒരു കോടതിയെ ധരിപ്പിക്കുക എന്നുള്ള ഈ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ ചിന്നക്കനാലിൽ 5 ഏക്കറോളം കയ്യേറ്റം ഒഴിപ്പിക്കൽ നടന്നത് എന്നാണ് പറയുന്നത് ഇത് കൂടാതെ സുപ്രീം കോടതിയുടെ ആ ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഒരു 214 ഏക്കർ സ്ഥലം കൂടി അതായത് ഒരു തോട്ടം ഭൂമി കൂടി നിലവിൽ റവന്യൂ വകുപ്പ് കണ്ടുകെട്ടിയിട്ടുണ്ട് യെസ് എന്തായാലും വലിയ ഒഴിപ്പിക്കൽ ദൗത്യവുമായി മൂന്നാർ മല കയറിയ ദൗത്യ സംഘം ഇനി വൻകിട റിസോർട്ട് മാഫിയ കയ്യേറ്റങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് ഒപ്പം തന്നെ LDF മുന്നണി ഏത് രീതിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ പിടിച്ചു കുലുക്കും എന്നതും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങൾ പ്രകോപിപ്പിച്ച MM Mani പ്രതികരണം അത്തരത്തിൽ മാത്രമാണോ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകോപനവും പ്രതികരണമൊക്കെ ഉണ്ടാകുമെന്ന് എന്തായാലും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു സുബിനാണ് വിവരങ്ങൾ നൽകിയത്